പാലക്കാട് രൂപതയുടെ പ്രഥമ മെത്രാനെന്ന നിലയിൽ രണ്ടു പതിറ്റാണ്ട് കാലം വലിയ ഇടയന്റെ ധർമ്മം അതുല്യമായ ആത്മാർത്ഥതയോടും തീക്ഷ്ണതയോടും കൂടെ നിർവഹിച്ച പ്രിയ പിതാവ് മാർ ജോസഫ് ഇരിമ്പൻ. സെപ്റ്റംബർ 8 മോൺസിഞ്ഞോർ ജോസഫ് ഇരിമ്പനച്ചനെ പാലക്കാട് രൂപതയുടെ പ്രഥമ മെത്രാനായി അഭിഷേകം ചെയ്തു. ആത്മപ്രചോദനത്താൽ ആദർശവാക്യമായി സ്വീകരിച്ച സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും എന്നതിനൊത്തവിധം തന്നെയായിരുന്നു പിതാവിന്റെ ഓരോ ദിവസവും. എന്റെ ജീവിതം ക്രിസ്തുവിനെതിരുന്നതാണ്. എവിടെ നിന്നെ പ്രത്യേകിച്ച് നടന്നാൽ ക്രിസ്തുവിൽ നിന്ന് അളന്നു പോകും. ആധ്യാത്മികതയുടെ ഉറച്ച പാറമേൽ രൂപതാ സമൂഹമാകുന്ന സൗധം പ്രഗത്ഭനായ ശില്പിയുടെ കരവിരുതോടെ പടുത്തുയർത്തിയ വ്യക്തിത്വം, തപസ്സും പ്രാർത്ഥനയും വിശുദ്ധിയും ലാളിത്യവും മാനവികതയും ദൈവം ചാരിതയോടെ ഈ പുണ്യജീവിതത്തിൽ ചാലിച്ചു ചേർത്തു. ആ ധന്യാത്മാവ് ദൈവസന്നിധിയിലേക്ക് യാത്രയായിട്ട് 20 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. സെയിന്റ് റാഫേൽ കത്തീഡ്രൽ ദേവാലയത്തിൽ പ്രത്യേകമൊരുക്കിയ കല്ലറയിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു. ഫെബ്രുവരി 19 ഇരിമ്പൻ കുഞ്ഞുവാറുവിന്റെയും താണ്ടമ്മയുടെയും 7 മക്കളിൽ 4-ാമനായി അയ്പ് പിറന്നത്. ശാന്തമായി ഒഴുകുന്ന ചാലക്കുടിപ്പുഴയും നെൽപ്പാടങ്ങളും ഇടതൂർന്നു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും ജീവജാലങ്ങളും സർവോപരി ദൈവചിന്തയിൽ വ്യാപരിക്കുന്ന ഒരുപറ്റം നല്ല മനുഷ്യരും തിങ്ങിപ്പാർക്കുന്ന പൂവത്തുശ്ശേരി എന്ന കൊച്ചുഗ്രാമം. മാർച്ച് 4 പൂവത്തുശ്ശേരി വിശുദ്ധ യൗസേപിതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ വെച്ച് അയ്പ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 1941 തൃശൂരിലെ പ്രശസ്തമായ സെന്റ് തോമസ് കോളേജിൽ നിന്നും BA ഡിഗ്രി സ്വന്തമാക്കിയ ശേഷം വൈദിക പരിശീലനത്തിനായി അദ്ദേഹം റവറൻഡ് ഫാദർ ജോർജ് അക്കരയുടെ ശിഷ്യനായി. ഉപരിപഠനത്തിനായി ഈശോ സഭ വൈദികർ നടത്തിയിരുന്ന പ്രശസ്തമായ കാൻഡി പേപ്പൽ സെമിനാരിയിലേക്കാണ് ബ്രദർ ഐപ് അയക്കപ്പെട്ടത്. 1950 മെയ് മാസം 6 സുന്ദരമായ പ്രഭാതം പേപ്പൽ സെമിനാരി ആകെ സമലംകൃതമായി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സ്വർഗീയ ഗാനവീചികൾ വിശുദ്ധിയുടെ വികാരമുയർത്തിയ ധന്യമുഹൂർത്തത്തിൽ സെമിനാരി ചാപ്പലിൽ വെച്ച് കാൻഡി മെത്രാന്റെ കൈവെപ്പ് വഴി ഐ പിരുമ്പൻ ക്രിസ്തുവിന്റെ പുരോഹിതനായി തീർന്നു. കണ്ടശാങ്കടവ്, പറപ്പൂക്കര, ഒല്ലൂർ, മരത്താക്കര, കുരിയച്ചിറ, ആളൂർ എന്നീ ദേവാലയങ്ങൾക്ക് ഈ പുണ്യകുസുമത്തിന്റെ പരിമളം ആസ്വദിക്കുവാൻ നല്ല തമ്പുരാൻ വഴിയൊരുക്കി. 1970 അന്നത്തെ തൃശൂർ രൂപത വൈസ് ചാൻസലറായി സ്ഥാനമേറ്റ അദ്ദേഹം 1973 അഭിവന്യ കുണ്ടുകുളം പിതാവിനാൽ വികാരി ജനറലായി നിയമിതനായി. അങ്ങനെയിരിക്കെ ദൈവം പാലക്കാടിനൊരു വരം നൽകി. 1974 ജൂൺ 20 പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2 ഇരിമ്പനച്ചനെ പാലക്കാട് രൂപതയുടെ പ്രഥമ മെത്രാനായി കൽപ്പിച്ചരുളി. സ്നേഹിക്കാനും സേവനം ചെയ്യുവാനുമുള്ള ഉറച്ച തീരുമാനവുമായി ആ നല്ല ഇടയൻ 1974 സെപ്റ്റംബർ 8 പാലക്കാടിന്റെ മണ്ണിൽ പാദമൂന്നി. ആടുകളെത്തേടിയിറങ്ങിയ ഇടയന് കൈമുതലായി ഉണ്ടായിരുന്നത് 14 കൊച്ചു പള്ളികളും
10 സ്റ്റേഷനുകളും 12 വൈദികരും മാത്രമായിരുന്നു. 1994 ഡിസംബർ മാസം 6 തീയതി ഔദ്യോഗിക പദവിയിൽ നിന്നും അഭിവന്യ ഇരുമ്പൻ പിതാവ് വിരമിക്കുമ്പോഴേക്കും പാലക്കാട് രൂപത കെട്ടിപ്പടുക്കപ്പെട്ടിരുന്നു. ഓഗസ്റ്റ് 23 ജേക്കബ് മനത്തോടത്ത് പിതാവിന്റെ കരങ്ങളിൽ രൂപതയേൽപ്പിച്ച് ആ ദിവ്യാത്മാവ് കർത്താവെ നിദ്രപ്രാപിച്ചു. സ്നേഹിക്കാനും ശുശ്രൂഷിക്കുവാനും വ്രതം ചെയ്ത മാർ ജോസഫ് ഇരമ്പൻ പിതാവിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സന്ദേശം. ജീവിതവും സന്ദേശവും സന്ധിച്ചതിന്റെ ആധികാരികതയാണ് ഇരമ്പൻ പിതാവിന്റെ ജീവിതത്തിന് ഉരുക്കിന്റെ ബലം നൽകുന്നത്. പാലക്കാടൻ കാറ്റിനേക്കാൾ കരുത്തുറ്റ വ്യക്തിത്വം, 2 പതിറ്റാണ്ടുകാലം പാലക്കാട് രൂപതയെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ഋഷിവര്യനായ അജപാലകന് ആത്മപ്രണാമം.